ഹായ് എവരിവൺ, ദിസ് ഇസ് മീ കസാക് ബെഞ്ചാലി. ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും പല ഓൺട്രപ്രണേഴ്സും പങ്കുവെക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് നല്ല സ്റ്റാഫിനെ കിട്ടുന്നില്ല, നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള സ്റ്റാഫിനെ കിട്ടുന്നില്ല. ഇനി നിൽക്കുന്നവരാണെങ്കിലോ അവരെ നിലനിർത്താൻ പറ്റുന്നില്ല, കിട്ടുന്ന നല്ല സ്റ്റാഫിന് പോലും നിലനിർത്താൻ പറ്റുന്നില്ല. ഇതെല്ലാ ഓൺട്രപ്രണേഴ്സും നേരിടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നിങ്ങളുടെ സ്ഥാപനത്തിനകത്തേക്ക് ഒരാളെ ഹയർ ചെയ്യുമ്പോൾ അയാൾ നമ്മൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തത്തിന് പറ്റിയ ആളാണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ, നമ്മുടെ സ്ഥാപനത്തിന് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യേണ്ടത് മാനേജീരിയൽ പൊസിഷനുകളിലേക്ക്, ഹയർ മാനേജ്മെന്റ് പൊസിഷനിലേക്കോ മിഡിൽ മാനേജ്മെന്റ് പൊസിഷനിലേക്കോ ഈവൻ ലോവർ മാനേജ്മെന്റ് പൊസിഷനിലേക്കോ എടുക്കുമ്പോൾ വളരെ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്തിട്ട് തന്നെ നമ്മൾ കണ്ടെത്തി കൊണ്ടുവരേണ്ടതുണ്ട്. അല്ല എങ്കിൽ നമ്മുടെ ടോട്ടൽ സ്ട്രെങ്ത്തിനെയും അതല്ലെങ്കിൽ നമ്മളുടെ ടോട്ടലായിട്ട് മൂവ് ഓർഗനൈസേഷൻ്റെ ഫാസ്റ്റ് മൂവിങ്ങിനെ എല്ലാം വലിയ തോതിൽ ബാധിക്കും. പലപ്പോഴും അവർ ഓർഗനൈസേഷനകത്ത് കോമ്പിറ്റൻ്റ് അല്ലാത്ത സ്റ്റാഫിനെ വെച്ചതിൻ്റെ പേരിൽ, സിഇഒസിനെ മാറ്റിയതിൻ്റെ പേരിൽ, അതുപോലെ തന്നെ മാനേജീരിയൽ ലെവലുള്ള പല പൊസിഷനിലുള്ള ആളുകളെയും ചേഞ്ച് ചെയ്തതിൻ്റെ പേരിൽ പല സ്ഥാപനങ്ങൾക്കും സ്ട്രഗിൾ ചെയ്യേണ്ടി വരാറുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ മാനേജീരിയൽ പൊസിഷനിലേക്ക്, ഹയർ ലെവൽ മാനേജ്മെൻറ്റിലേക്ക് നിങ്ങളൊരാൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പ്രധാനമായും സംസാരിക്കുന്നത്. ഓക്കെ, സോ പ്രധാനമായിട്ടും സിഇഒ മുതലുള്ള ലോവർ ലെവൽ മാനേജ്മെൻറ്റ് പൊസിഷനുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഹയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ല, പ്രധാനമായിട്ടും നമുക്ക് ഒരു മാനേജീരിയൽ പൊസിഷനിലേക്ക്, അത് എത്ര ഹയർ പൊസിഷൻ ആണെങ്കിലും ഒഫ്കോഴ്സ് നമുക്ക് അതിനകത്ത് റഫറൻസ് ചെക്ക് ആവശ്യമാണ്. അയാൾ കഴിഞ്ഞ സ്ഥാപനത്തിൽ കഴിഞ്ഞ തവണ എവിടെയാണ് വർക്ക് ചെയ്തത്, ഏത് സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് അയാൾ വർക്ക് ചെയ്തത്, ആരുടെ കൂടെയാണ് വർക്ക് ചെയ്തത്, അയാളുടെ അച്ചീവ്മെൻറ്റുകൾ എന്തൊക്കെയാണ്, അയാൾ പറയുന്നതും അയാളുടെ സി വിയിൽ എഴുതി വെച്ചിരിക്കുന്നതും അയാളുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പ്രൊഫൈലിലോ അയാളുടെ മറ്റേതെങ്കിലും പ്രൊഫൈലുകളിലോ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ വിശ്വസിച്ചുകൊണ്ട് അയാളിൽ നിന്ന് പ്രൊഡക്ടിവിറ്റി എക്സ്പെക്ട് ചെയ്യാന്ന് പറയുന്നതാണ് ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം. കാരണം അത് കട്ട് ആൻഡ് കോപ്പി ആയിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്ന കോണ്ടന്റുകൾ ബിലീവ് ചെയ്യലല്ല നമ്മുടെ ഉത്തരവാദിത്തം. മറിച്ച് പ്രത്യേകിച്ചും ഹയർ പൊസിഷനുകളിലേക്ക് നമ്മളൊരാളെ ഹയർ ചെയ്യുമ്പോൾ അയാളുടെ കറക്റ്റ് ആയിട്ടുള്ള കരിയർ ട്രാക്ക് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അയാൾ തൊട്ട് മുൻപ് എവിടെയാണ് ജോലി ചെയ്തത്, അയാളുടെ പൊസിഷൻ എന്തായിരുന്നു, ഏതാണ് ആ സ്ഥാപനം, അതിന് മുമ്പ് എവിടെയാണ് വർക്ക് ചെയ്തത്, അയാൾ ആ ഓർഗനൈസേഷനിൽ ഏതെല്ലാം രീതിയിലുള്ള കൾച്ചറൽ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ബിക്കോസ് എ മാനേജർ ഒരു മാനേജ്മെന്റ് പൊസിഷനിലേക്ക് നമ്മളൊരാൾ എടുക്കുന്നത് നമ്മളുടെ വിഷന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ അതിലൊരു ജസ്റ്റ് ഒരു പ്രോസസ് കോൺട്രിബ്യൂട്ടർ ആകാൻ വേണ്ടിയിട്ടല്ല, പ്രോസസ് ലീഡർ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ഹയർ ചെയ്യുന്നത്. ഓഫ്കോഴ്സ് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി, കോമ്പിറ്റൻസി എല്ലാം അയാൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ കഴിഞ്ഞ സ്ഥലത്ത്, കഴിഞ്ഞ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തപ്പോൾ അയാളുടെ പ്രൊഡക്ടിവിറ്റി എത്രയുണ്ടായിരുന്നു, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അയാളുടെ റിസൾട്ട് എത്രമാത്രം അയാൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിരുന്നു, അത് റഫറൻസ് ചെക്ക് അവർ തെറ്റായ വിവരം തരുമോ എന്ന് പേടിച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യാതിരിക്കേണ്ട. ഇയാൾ പറഞ്ഞതായിരിക്കും ശരി, ഇയാൾ ഇറങ്ങിപ്പോയത് കൊണ്ട് മറ്റൊരു സ്ഥാപനം മോശമായി പറയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പല ഓൺട്രപ്രണേഴ്സും അയാളെക്കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്താതിരിക്കാറുണ്ട്. ഒരു ഹയർ ലെവൽ പൊസിഷനിലേക്ക് എടുക്കുന്ന ഒരാളെ അയാളെ ഇന്റർവ്യൂവിന് വിളിക്കുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾ അയാൾക്കൊരു സ്കോർ കാർഡ് ഉണ്ടാക്കിയിരിക്കണം. അയാളുടെ പലതരത്തിലുള്ള ക്രൈറ്റീരിയകളെ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു അനാലിസിസിൽ ഒരു സ്കോർ കാർഡ് ഉണ്ടാക്കണം. അയാളുടെ ക്വാളിഫിക്കേഷൻ ആകാം, അയാളുടെ എക്സ്പീരിയൻസ് ആകാം, അയാളുടെ പ്രോസസ്സിലുള്ള ഇൻവോൾവ്മെന്റ്, അയാളുടെ മാനേജീരിയൽ പൊസിഷൻ, ടീമിന്റെ സൈസ്, ഇതിനെല്ലാം അനുസരിച്ച് അയാൾക്കൊരു സ്കോർ കാർഡ് ചെക്ക് ചെയ്യും. അതിനുശേഷമാണ് ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം കറക്റ്റ് ആണോ എന്നുള്ള ഫാക്ട് ചെക്ക് അത് കമ്പൽസറി ആയിട്ടും ചെയ്തിരിക്കണം. ആ നമ്പർ ടു, നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഹയർ ലെവൽ പൊസിഷനിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ സൈസ് കുറച്ച് വലുതൊക്കെ ആണെങ്കിൽ അതൊരു ഒരു ടോപ്പ് മാനേജ്മെൻറ്റ് ബോഡിയാണ് അവർ ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്. കാരണം ഓരോരുത്തരുടെയും ആംഗിളുകൾ ഡിഫറൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സിഇഒ ആണ് അല്ലെങ്കിൽ ജനറൽ മാനേജറെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ അല്ലെങ്കിൽ സെയിൽസ് മാനേജറൊക്കെയാണ് നിങ്ങൾ ഹയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നാലോ അഞ്ചോ ഡയറക്ടേഴ്സ് ഉണ്ട്, അതല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റ് എട്ടോ പത്തോ പേരുണ്ട്, അവരൊക്കെ ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്, നിങ്ങളുടെ പ്രോസസ്സിനെ കുറിച്ച് കൃത്യമായി കാഴ്ചപ്പാടും അറിവും ഇതെല്ലാം ഉള്ള ആളുകളാണെങ്കിൽ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ബോർഡ്, ഇൻ്റർവ്യൂ പാനലാണ് അയാളെ ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്. കാരണം ഓരോരുത്തരും അവരവർ ഹെഡ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ചോദിക്കാനുണ്ടാകും. ഇയാൾക്ക് അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്, അയാൾക്ക് എങ്ങനെയാണ് അത് ഡെലിവർ ചെയ്യാൻ പറ്റുക, പ്രസൻറ്റേഷൻ സ്കിൽ എങ്ങനെയാണ് എന്നെല്ലാം അറിയാനും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഒന്ന്, ഫാക്ട് ചെക്ക് കമ്പൽസറി ആണ്.
നിങ്ങൾ ഹയർ പൊസിഷൻ എത്രമാത്രം കൂടുന്നു, നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളുടെ പൊസിഷൻ എത്രമാത്രം ഉയരത്തിലാണോ അതിനനുസരിച്ച് തറോ ഫാക്ട് ചെക്കിന് നടത്തണം. ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളായിരിക്കണം വരേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ അവരെക്കുറിച്ച് ചെക്ക് ചെയ്യേണ്ടത്, ഇന്റർവ്യൂവിൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരാളെ ഹയർ ചെയ്യേണ്ടത്, ആ ഒരു പോയിന്റ് ആണ് വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളൊരു ഓൺട്രപ്രണർ ആണെങ്കിൽ, നിങ്ങൾ ഏത് സ്ഥാപനം നടത്തുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണണം. ദിസ് വിൽ ഹെൽപ്പ് യു. ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു കാരണവശാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് ഒരാളെ ഹയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം പരിഗണിക്കേണ്ട നമ്പർ വൺ ക്വാളിറ്റി ലീഡർഷിപ്പ് സ്കിൽ ആൻഡ് ഡയറക്ഷൻ കപ്പാസിറ്റി. ഒരു ലീഡർഷിപ്പ് സ്കിൽ, നമ്മളിവിടെ എടുക്കുന്നത് ലേബറോ അല്ലെങ്കിൽ ബ്ലൂ കോളർ ജോലിയിലേക്കുള്ള ഒരാളെയൊന്നുമല്ല, ടോപ്പ് മാനേജ്മെന്റിലേക്ക് നമ്മളുടെ ആബ്സെൻസിൽ ബിസിനസിനെ ഡയറക്റ്റ് ചെയ്യാനും ലീഡ് ചെയ്യാനും അതിനെ നമ്മൾ ആഗ്രഹിക്കുന്ന വിഷനിലേക്കും ഗോളിലേക്കും എത്തിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളെ, അയാൾക്ക് ആദ്യം വേണ്ടത് ലീഡർഷിപ്പ് സ്കില്ലാണ്. ഒരു ടീമിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ, ഒരു മിഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ലീഡർഷിപ്പ്, ഒരു കൃത്യമായിട്ടുള്ള ഡയറക്ഷനിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇത് അയാൾക്കുണ്ടോ? കഴിഞ്ഞ സ്ഥാപനങ്ങളിൽ അയാളിത് ചെയ്തിട്ടുണ്ടോ? അവിടെയുള്ള പ്രൊഡക്ടിവിറ്റി എത്രമാത്രമായിരുന്നു? ഏത് രീതിയിലാണ് അവിടെ അയാളുടെ ലീഡർഷിപ്പ് സ്കില്ലും ഡയറക്ഷനും എല്ലാം അയാൾക്ക് കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്? ഇതാണ് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം. അയാൾക്ക് ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടായിരിക്കണം, ഡയറക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, ഒരു ടീമിനെ ലക്ഷ്യത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ, നയിക്കാൻ, ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് അവരെ ഇൻസ്പയർ ചെയ്ത് എല്ലാവരെയും ഒരു കോമൺ ഡയറക്ഷനിലേക്ക്, കോമൺ ഗോളിലേക്ക് കൊണ്ടുപോകാനുള്ള, നയിക്കാനുള്ള കപ്പാസിറ്റിയാണ് ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് ഒരാളെ എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്പർ ടു, ക്ലിയർ ആൻഡ് കോമ്പല്ലിംഗ് വിഷനാണ്. ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വിഷന്റെ ക്ലാരിറ്റി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലിയർ ആയുള്ള ഒരു വിഷൻ ഉള്ള സ്ഥാപനം മാത്രമേ ഗ്രോത്ത് കൊണ്ടുവരികയുള്ളൂ. നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്തു, പക്ഷെ അതൊരു വെയ്ഗ് ആയിട്ടുള്ള ചിത്രമായി കൊണ്ട് നടക്കുക, അത് ക്ലിയർ വിഷനായി സെറ്റ് ചെയ്തിരിക്കുക. അയാൾ എന്തിനാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്നത്? അയാൾ എന്തിന്, പല സ്ഥാപനങ്ങളുണ്ട്, പല ഇൻഡസ്ട്രികളുണ്ട്, പക്ഷെ എന്നിട്ടും നിങ്ങളുടെ ഇൻഡസ്ട്രിയിലേക്ക് അയാൾ എന്തിനു ജോയിൻ ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് അയാൾ എന്തിനു ജോയിൻ ചെയ്യാൻ വേണ്ടി തയ്യാറാണ്? അയാൾക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും രീതിയിൽ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നോ, അയാളുടെ കരിയർ ഗ്രോ ചെയ്യുന്നതോടൊപ്പം തന്നെ സൊസൈറ്റിക്കും ഈ സ്ഥാപനത്തെയും ഒരു വലിയ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് കഴിയും, അതിന് കഴിയും എന്നുള്ള ആ സ്ഥാപനത്തെ ഒരു പൊസിഷനിലേക്ക് എത്തിക്കാൻ പറ്റും, കസ്റ്റമർക്ക് ഇത്രയും വലിയ വാല്യൂ കൊടുക്കാൻ പറ്റും, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ ഒരു റേഞ്ച് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ക്ലിയർ വിഷൻ ഉള്ള ആളായിരിക്കണം. വെറുതെ ഒരു ജോലി, വെറുതെ ഒരു ശമ്പളം, പാക്കേജ് മാത്രം എക്സ്പെക്ട് ചെയ്ത് വരുന്ന ആളുകളെ നമുക്ക് ചെറിയ പൊസിഷനുകളെല്ലാം എടുക്കാം, പക്ഷെ ഒരു ലീഡർ അങ്ങനെ ആയിക്കൂട. കാരണം പലതരത്തിലുള്ള സാലറി പാക്കേജുകളും പലതരത്തിലുള്ള പ്രപ്പോസലുകളും എല്ലാം പല കമ്പനികളിൽ നിന്നും അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഒരു ആറ് മാസം വർക്ക് ചെയ്തിട്ട് അയാൾ അങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിനെയും അത് ബാധിക്കും. അപ്പൊ ക്ലിയർ ആയിട്ടൊരു വിഷൻ ഉണ്ടായിരിക്കണം. ഈ ഇൻഡസ്ട്രി എനിക്ക്, എൻ്റെ ഏറ്റവും വലിയ പാഷൻ ഇതാണ്, ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് ഇതിലൂടെ ഇതൊക്കെ ചെയ്യാൻ പറ്റും, ഈ കമ്പനിയിലൂടെ എനിക്കത് സാധിക്കും, സാധിക്കണം എന്നുള്ള ഒരു ക്ലിയർ വിഷൻ ഉള്ള ഒരാളായിരിക്കണം. നിങ്ങളുടെ പണിക്ക് പറ്റുന്ന വിഷൻ ഉള്ള ഒരാളെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. അല്ലാതെ നിങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ടാലൻ്റ് ഉള്ള, നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത മേഖലയിൽ വർക്ക് ചെയ്ത ഒരാളെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് കാര്യമൊന്നുമില്ല. ഒന്നുകിൽ അയാൾക്ക് കഴിവ് വേണം, അല്ലെങ്കിൽ ആ സെഗ്മെന്റിൽ ഒരു വലിയ ക്ലിയർ ആയിട്ടുള്ള വിഷൻ ഉണ്ടായിരിക്കുകയും വേണം. ആൻഡ് നമ്പർ 3, ഡിസിഷൻ മേക്കിംഗ് സ്കില്ലും അതിൻ്റെ സ്പീഡും, അത് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനുള്ള കഴിവ്. ബിസിനസ് ഈസ് ഓൾ അബൌട്ട് ഡിസിഷൻസ്. മാർക്കറ്റിൻ്റെ സിനാരിയോ മാറിക്കൊണ്ടേയിരിക്കും, പലതരത്തിലുള്ള ചാലഞ്ചുകൾ ബിസിനസ്സിലേക്ക് നിരന്തരമായിട്ട് പല രീതിയിൽ വന്നുകൊണ്ടേയിരിക്കും. പല, നമുക്ക് കോവിഡ് വന്നു കഴിഞ്ഞു പോയി, കോവിഡ് ഇപ്പോഴും വരുന്നു, പല സമയത്ത് നമുക്ക് ലോക്ക്ഡൗൺ എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. ഇത് ബിസിനസ്സാണ്. ബിസിനസ്സിൽ ചാലഞ്ചുകൾ വരും, ഓപ്പർച്യൂണിറ്റീസും വരും. അപ്പോൾ ചാലഞ്ചസ് വരുമ്പോഴും ഓപ്പർച്യൂണിറ്റി വരുമ്പോഴും കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി വേണം, അത് സ്പീഡിൽ എടുക്കാനുള്ള കപ്പാസിറ്റി വേണം. തങ്ങളെടുത്ത അല്ലെങ്കിൽ താൻ എടുത്ത ഡിസിഷൻ റൈറ്റ് ആണെന്ന് മറ്റുള്ളവരെ, ടീം മെമ്പേഴ്സിനെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും എല്ലാം കൺവിൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അയാൾക്കുണ്ടായിരുന്നോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഏറ്റവും നല്ലത് അയാളുടെ ഇൻ്റർവ്യൂ, അയാളുടെ ടെസ്റ്റിംഗ് മോഡൽ തന്നെ നടന്നതോടൊപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ അയാളുടെ ട്രാക്ക് റെക്കോർഡുകൾ പരിശോധിച്ചിട്ട് അവിടെയൊക്കെ കൃത്യമായിട്ടുള്ളൊരു മോണിറ്ററിങ്ങിലൂടെ, അനാലിസിസിലൂടെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുന്നതാണ്. നമ്പർ 4, ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ലീഡർ എന്ന് പറയുന്നത് നിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. അയാൾക്ക് ഏറ്റവും പ്രൈമറി ആയിട്ടുണ്ടായിരിക്കേണ്ട പ്രയോറിറ്റി, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റി ഷുഡ് ബി ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ.
കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. റീസെൻ്റ് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി, ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ടാറ്റ സൺസിലേക്ക് മിസ്ത്രി എന്ന് പറയുന്ന ഷപ്പോർജി പള്ളോങ്ജി എന്ന് പറയുന്ന ബിസിനസ് ഗ്രൂപ്പിൻ്റെ അവർക്ക് ഷെയർ ഉണ്ടായിരുന്നു, ചെയർമാനായിട്ട് വന്നു. വളരെ പെട്ടെന്ന് തന്നെ ടാറ്റയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു, പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ടാറ്റ സൺസ് ടാറ്റ സൺസിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മിശ്രിയെ വളരെ പെട്ടെന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്ന് മാറ്റുകയും ചെയ്തു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷപ്പോർജി പള്ളോങ്ജിയുടെയും ടാറ്റ സൺസിന്റെയും വാല്യൂ എത്തിക്സ് അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എക്സ്ട്രീംലി ഡിഫറൻ്റ് ആണ്. അത് മിശ്രിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവിലാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. എന്നിട്ട് തങ്ങളുടെ വിഷനും തങ്ങളുടെ കസ്റ്റമർ പ്രയോറിറ്റിയും തങ്ങളുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും നിലവിലുള്ള കസ്റ്റമർ റിട്ടൻഷനും ഫോളോ ചെയ്യുന്ന ഒരാളെയാണ് അവിടെ ടാറ്റ സൺസ് ചെയർമാനായി കൊണ്ടുവന്നത്. ദിസ് ഈസ് വാട്ട്. അതൊരു എക്സാമ്പിൾ മാത്രമാണ്. നമ്മളുടെ ബിസിനസ്, നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ക്രെഡിബിലിറ്റി, മാർക്കറ്റ് പ്രസൻസ്, മാർക്കറ്റ് പൊസിഷനിങ്, ഇതെല്ലാം നിലനിർത്തുന്ന ഒരാളായിരിക്കണം നമ്മുടെ സിഇഒ. അയാൾ ഏറ്റവും കൂടുതൽ പ്രഥമ പരിഗണന കൊടുക്കുന്നതും കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനും നിലവിലുള്ള കസ്റ്റമേഴ്സ്, തങ്ങളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന കസ്റ്റമേഴ്സിന് റിട്ടെയിൻ ചെയ്യാനുമാണ്. അതോടൊപ്പം പുതിയ ബൗണ്ടറിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനും. അത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ കസ്റ്റമറിൻ്റെ വാല്യൂ മനസ്സിലാക്കി കസ്റ്റമറെ ഹാപ്പി ആക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഹെഡിലേക്ക് വരേണ്ടത്. നമ്പർ 5, ലീഡ് വിത്ത് ഇൻറ്റഗ്രിറ്റി. ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റികളിൽ ഒന്ന് ഇൻറ്റഗ്രിറ്റിയാണ്. ഇൻറ്റഗ്രിറ്റി ഇല്ലാതെ ബാക്കി എല്ലാ ക്വാളിറ്റി ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല. എല്ലാ ക്വാളിറ്റിക്കും മനോഹരമായിട്ടുള്ള ഒരു ആഭരണ ചാർത്താണ് ശരിക്കും ഇൻറ്റഗ്രിറ്റി. നിങ്ങൾക്ക് ലീഡർഷിപ്പ് സ്കില്ലുണ്ട്, വിഷനുണ്ട്, മിഷനുണ്ട്, ഡിസിഷൻ മേക്കിംഗ് സ്കില്ലുണ്ട്, അതിൻ്റെ കൂടെ ഇൻറ്റഗ്രിറ്റിയും കൂടെ ഉണ്ടെങ്കിലാണ് ഒരു വ്യക്തി ആ പൊസിഷൻ അർഹനാകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഒരു 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 സിഇഒ പൊസിഷനിൽ എടുക്കുന്ന ആൾ, അയാൾ എത്രമാത്രം സത്യസന്ധനായിരുന്നു മുൻ സ്ഥാപനത്തിൽ, എത്രമാത്രം ജെനുവിൻ ആയിട്ടാണ് ഡിസിഷൻ എടുത്തത്, ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കാരണം സത്യസന്ധത ഒരു മാനേജ്മെൻറ്റിൽ പൊസിഷനിലിരിക്കുന്ന ആളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ പോലും എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. പ്രോഫിറ്റബിലിറ്റി വേണം, പക്ഷേ സത്യസന്ധത അതിനും അപ്പുറത്തുള്ള ഘടകമാണെന്ന് ഓർത്തു വെക്കുക. നമ്പർ 6, ബിസിനസ് കൊളാബറേഷൻ കൾച്ചർ ബിൽഡ് ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കണം. നമ്മുടെ സ്ഥാപനത്തിനകത്തുള്ള ഡിവിഷനുകൾ, ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഇൻഡിവിജ്വൽസ്, സ്ഥാപനത്തിന് പുറത്തുള്ള പലതരത്തിലുള്ള ഓർഗനൈസേഷൻസ്, എല്ലാവരും നമ്മളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അത് കോമ്പറ്റീറ്റർ ആകാം, അതല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസ് ആകാം, വെൻഡേഴ്സ് ആകാം. ഇത്തരത്തിലുള്ള ഒരു കൊളാബറേറ്റീവ് ഗ്രോത്ത്, നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രം ഗ്രോ ചെയ്യാൻ പറ്റില്ല. ജോയിൻറ്റ് വെഞ്ചർ വേണ്ടിയെടുത്ത് JV ബിൽഡ് ചെയ്തിട്ടും, ഓർഗനൈസേഷന് വേണ്ടിയെടുത്ത് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കോമ്പിനേഷനിലൂടെയും ബിസിനസ്സുകളുടെ കോമ്പിനേഷനിലൂടെയും മാർക്കറ്റിൽ ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊളാബറേറ്റീവ് കൾച്ചറും കൂടെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഇൻക്ലൂസീവ് മെൻറ്റാലിറ്റി ഉള്ള, ഒരു ബ്രോഡ് വ്യൂ ഉള്ള ഒരാളായിരിക്കണം നമ്മുടെ സിഇഒ ആയിട്ട് വരേണ്ടത്. അതുണ്ടോ? എത്രമാത്രം അയാൾ റിജിഡ് ആയിരുന്നു, ഞാൻ പിടിച്ച കൊമ്പിന് എൻ്റെ പ്രോഡക്റ്റിന് എൻ്റെ ഡിസിഷൻ മാത്രമാണ് ശരി എന്ന് എത്രമാത്രം വാശി പിടിക്കുന്ന ആളായിരുന്നു, അതല്ല ശരി എവിടെയാണുള്ളത്, അയാളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകാൻ, ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതിന് ഒരു കൊളാബറേറ്റീവ് കൾച്ചർ ആൻഡ് പ്രയോറിറ്റി ഉള്ള ഒരാളായിരിക്കണം നിങ്ങളുടെ ബിസിനസ്സിൽ വരേണ്ടത്. അല്ലാതെ ഞാൻ മാത്രം ശരി എന്ന് വിശ്വസിച്ച് അംബാസഡറിനെ പോലെ, നോക്കിയ പോലെ ഞങ്ങളുടെ സോഫ്റ്റ്വെയർ മാത്രമാണ് ശരിയെന്ന് വാശി പിടിച്ചതുപോലെ, ഞങ്ങളുടെ വണ്ടി മാത്രമാണ് ഇന്ത്യൻ നിരത്തിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയത് എന്ന് പറഞ്ഞ് ബലം പ്രയോഗിച്ച പോലെ, അതല്ല ഒരു കൊളാബറേറ്റീവ് മൈൻഡ്സെറ്റ് എന്ന് പറഞ്ഞ്. നിങ്ങളുടേതിൽ വീഴ്ചകളുണ്ടെങ്കിൽ അതിനെ വേഗം, ഏറ്റവും നല്ല സാധനം ആരുടെയാണെങ്കിലും അതിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക. അത് ടീം മെമ്പേഴ്സ് ആണെങ്കിലും ഈഗോയിറ്റിക് അല്ലാതെ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നമുക്കതിനെ കാണാനും ഗ്രോ ചെയ്യാനും പറ്റുന്ന ഒരു കൾച്ചറുള്ള ഒരാളെയാണ് നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. ആൻഡ് നമ്പർ 7, പവർ ടു എക്സിക്യൂട്ട്. ഡിസിഷൻ എടുക്കാൻ എല്ലാവർക്കും കഴിയും, പ്ലാൻ ചെയ്യാനും എല്ലാവർക്കും കഴിയും, സ്ട്രാറ്റജി ഷീറ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിയും, പക്ഷേ എക്സിക്യൂഷൻ കപ്പാസിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. പേപ്പറിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നുമില്ല. ആ പേപ്പറിലുള്ളതിനെ റിയൽ വേൾഡിലേക്ക്, റിയൽ ബിസിനസ്സിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ അയാൾ എത്രമാത്രം ക്യാപ്പബിൾ ആണ്, എത്രമാത്രം അയാൾ ഓർഗനൈസിങ് സ്കില്ലുണ്ട്, എക്സിക്യൂഷൻ കപ്പാസിറ്റി ഉണ്ട്, അയാളുടെ ഹിസ്റ്ററി ട്രാക്ക് റെക്കോർഡ് എടുത്തിട്ട് നിങ്ങൾ പരിശോധിക്കുക. പല സിഇഒസും വളരെ വലിയ രീതിയിൽ എക്സിക്യൂഷൻ കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കും. ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, അതുതന്നെയായിരിക്കും അവരുടെ സ്ട്രെങ്ത്. ആ കപ്പാസിറ്റി അയാൾക്കുണ്ടോ എന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. ആൻഡ് നമ്പർ 8,
പ്രയോറിറ്റൈസേഷൻ ആണ്. നമുക്ക് പല റിസോഴ്സുകൾ ഉണ്ടാകും, പല പ്ലാനുകൾ ഉണ്ടാകും, പല പല സെഗ്മെന്റും പല ഡിസിഷൻ നമ്മൾ എടുത്തിട്ടുണ്ടാകും. അതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം മൂവ് ചെയ്യേണ്ട പ്രോസസ്സ് ഏതാണ്? ആദ്യം നമ്മൾ ആരുമായിട്ടാണ് കൊളാബറേറ്റ് ചെയ്യേണ്ടത്? ഏത് പ്രൊഡക്റ്റാണ് ലോഞ്ച് ചെയ്യേണ്ടത്? ഇത് കൃത്യമായിട്ട് അറിയുന്ന, പ്രയോറിറ്റൈസ് ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കണം ബിസിനസ് ഓണർഷിപ്പിലേക്ക് വരേണ്ടത്. അത് എത്രമാത്രം എഫക്റ്റീവ് ആയിട്ട് അയാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അയാളുടെ സി വിക്കും അപ്പുറത്ത് അയാളുടെ ഹിസ്റ്ററി, അയാളുടെ കഴിഞ്ഞ കാലത്തെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നിങ്ങൾ പരിശോധിക്കും. നിങ്ങളുടെ സ്കോർ കാർഡിൽ അത് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഹയർ പൊസിഷനിലേക്ക് നിങ്ങൾ ഒരാളെ എടുക്കേണ്ടത്. പിന്നെ ഇന്റഗ്രേറ്റ് സ്ട്രാറ്റജി, പ്ലാൻ ആൻഡ് അതർ ഏരിയ ഓഫ് ആക്ടിവിറ്റി. അയാൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, അയാളുടെ കീ ഏരിയ ഏതാണ്, അയാൾക്ക് എത്രമാത്രം അയാളുടെ കഴിവുകളെയും ആ ടീമിനെയും ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, സ്ട്രാറ്റജിക് ബിൽഡിംഗിൽ എത്രമാത്രം എഫിഷ്യന്റ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം. ഇങ്ങനെ 9 കാര്യങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഒരാളെ എടുക്കേണ്ടത്. പ്രത്യേകിച്ചും നിങ്ങളൊരു 25 കോടിക്കോ 50 കോടിക്കോ മുകളിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണെങ്കിൽ അതിന് റൺ ചെയ്യാൻ പറ്റുന്ന ജനറൽ മാനേജറെയോ അല്ലെങ്കിൽ ഡയറക്ടറെയോ അല്ലെങ്കിൽ സിഇഒയോ നിങ്ങൾ ഹയർ ചെയ്യുമ്പോൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി അതിനകത്ത് പഠനങ്ങൾ നടത്തി സി വി മാത്രമല്ല നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട റെലവൻറ് ഏരിയ ഓഫ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്, അതിനും അപ്പുറത്ത് അയാളുടെ ട്രാക്ക് റെക്കോർഡ് തന്നെയാണ്. അയാൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് റിസൾട്ട് ഉണ്ടാക്കി, എന്ത് കൾച്ചറൽ ചേഞ്ച് ഉണ്ടാക്കി, എന്ത് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കി എന്ന് പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങളൊരു ഹൈ പെയ്ഡ് പ്രൊഫഷനിലേക്ക് ഒരാളെ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഹയർ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറെ കൂടെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ കിട്ടും. കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുമായിട്ട് നമുക്ക് കുറച്ച് ദൂരത്തേക്ക് കുറച്ച് കൂടുതൽ കാലം യാത്ര ചെയ്യാൻ കഴിയും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാവിലെ 4 മുതൽ 5 വരെയുള്ള ഒരു ഓൺട്രപ്രണർ മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് ഞങ്ങൾ നടത്തുന്നുണ്ട്. ഈ വരുന്ന 2022 December 31 വരെ നീണ്ടു നിൽക്കുന്ന കാലയളവിലാണ് എല്ലാ വർഷവും നടക്കുന്നുണ്ട്. January 1 തുടങ്ങിയിട്ട് 2022 അല്ലെങ്കിൽ ഏത് വർഷത്തെയും December 31 വരെ ഒരു കംപ്ലീറ്റ് ഓൺട്രപ്രണർ മൈൻഡ് ആൻഡ് സ്കിൽ ട്രാൻസ്ഫോർമേഷനാണ് ഹ്യൂജ് സക്സസിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. സെയിൽസ് ട്രെയിനിങ്, കോർപ്പറേറ്റ് ട്രെയിനിങ് തുടങ്ങിയ ധാരാളം ട്രെയിനിങ് പ്രോഗ്രാംസുകളും ഞങ്ങൾ ലീഡേഴ്സിന് വേണ്ടിയിട്ടും ഓൺട്രപ്രണേഴ്സിന് വേണ്ടി നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും ഈ വീഡിയോ കണ്ടതിനും ഒത്തിരി ഒത്തിരി നന്ദി. ഞാൻ കസാക് ബെഞ്ചാലി.